നമസ്കാരം അമേരിക്കൻ ധരികിടയിലേക്ക് സ്വാഗതം ഇന്ന് നാല് അക്ഷരങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് കെ കെ പി പി എന്ന് പറഞ്ഞാല് ഇത് പിന്നെ ഒരു സിനിമയിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേരാണ് വനിതകളുടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേര് സിനിമയുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അതായത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അതിന്റെ ചുരുക്കപ്പേരാണ് കെ കെ പി ഇതിപ്പോ പറയാനുള്ള കാരണം ഈ പ്രവാസികൾ നമുക്കറിയാം കണ്ടാലും കൊണ്ടാലും എത്ര കണ്ടാലും എത്ര കൊണ്ടാലും പഠിക്കല്ലാത്തൊരു വിഭാഗമാണ് കാരണം എപ്പോഴും ഒരു ഭാവിയെ പറ്റി വലിയ പ്രതീക്ഷകൾ ഒരു ആളുകളാണ് അപ്പോൾ കേരളത്തിൽ നിക്ഷേപിച്ചാൽ എന്ത് സംഭവിക്കും പിന്നെ അവിടുന്ന് അവിടുന്ന് പതിനെട്ട് ശതമാനം പലിശ കിട്ടും ഇവിടുന്ന് അത് കിട്ടും അത് കിട്ടും ഇതെല്ലാം കൂടെ ഇങ്ങനെയുള്ള പ്രതീക്ഷകളിലാണ് പ്രവാസി ഗൾഫിലും അമേരിക്കയിൽ പിന്നെ അത്രയ്ക്കില്ല ഒക്കെ ജീവിക്കുന്നത് ഞാൻ ഇന്നതെല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം ഇങ്ങനെയെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട് ഇന്നതൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ തിരിച്ചു നാട്ടിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും അങ്ങനെ വേണം പക്ഷേ ഈ പലപ്പോഴും ഈ നിക്ഷേപം നടത്തുമ്പോൾ ഓർക്കേണ്ട ഈ നാല് ഭാഗ ഈ നാലക്ഷരം കൂടി എപ്പോഴും ഓതിരിക്കണം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി കേരളത്തിലെ കാര്യമാണ് കേരളത്തിൽ നിക്ഷേപിക്കാൻ പോയി അത് നിക്ഷേപിച്ചാൽ ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടുകയില്ല അപ്പൊ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ പത്ത് പൈസ എങ്കിലും മുടക്കാവുള്ളൂ കിട്ടുകയാണെങ്കിൽ സന്തോഷം ചിലപ്പോ കിട്ടിയെന്നിരിക്കും കിട്ടിയാലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ പോയാലും സാരമില്ല പോയിക്കോട്ടെ ആ ഒരു ധൈര്യത്തിന് ആ ധൈര്യം ഉള്ളവർ മാത്രമേ കേരളത്തിൽ കൊണ്ട് ഒരു പത്ത് പൈസയെങ്കിലും മുടക്കാവുള്ളൂ അല്ലാതെ അങ്ങോട്ട് പോകരുത് വാസ്തവം പറഞ്ഞാൽ ഇപ്പം ഇതിപ്പം ലേറ്റസ്റ്റ് ഉദാഹരണം നമ്മുടെ രാജീവ് അഞ്ചലിന്റെ അദ്ദേഹം സിനിമാക്കാരനാണ് കലാകാരനാണ് ലോകം ആദരിക്കുന്ന കലാകാരനാണ് അദ്ദേഹത്തിന്റെ ജഡായുപ്പാറ വികസനം പദ്ധതി ടൂറിസ്റ്റ് പദ്ധതി അതിനെതിരെ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളാണ് അപ്പൊ അദ്ദേഹം ഇവിടെ വരികയുണ്ടായി ഇവിടെ വന്നപ്പോൾ ഞാനും അദ്ദേഹത്തിന്റെ സ്വീകരണ യോഗത്തില് ഡേവിഡ് ആയിരുന്നു സംഘടിപ്പിച്ചത് ആ സ്വീകരണ യോഗത്തിൽ ഞാൻ ഞാനും പ്രസംഗിച്ചു ഓർക്കുന്നു അപ്പൊ അതിലെ അദ്ദേഹത്തെ അഭിനന്ദിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യം അറുപത്തഞ്ച് ഏക്കർ സ്ഥലം അവിടെ ശാസ്ത്രമംഗലത്ത് പിന്നെ ജടായുപ്പാറ ഉണ്ടാക്കാനായിട്ട് സർക്കാരിൽ നിന്ന് വാങ്ങിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ലീസിനോമറ്റമാണ് പിന്നെ പിന്നെ ദീർഘകാല ലീസിനോമറ്റമാണ് അതെങ്ങനെ സംഘ സംഘടിപ്പിച്ചു കാരണം കേരളത്തിലെ റെട്ടേപ്പിസവും ഒക്കെ നമുക്കറിയാവുന്നതാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എങ്ങനെ പാറ വെക്കാവുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട പിന്നെ പ്രധാനപ്പെട്ട ജോലി കേരളത്തിലെ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് പാര വെക്കാം അല്ലാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാമെന്നല്ല എങ്ങനെ പാര വെക്കാം എങ്ങനെ ഏതെല്ലാം തരത്തിൽ പാര വെക്കാം ഇതാണ് പിന്നെ കേരളത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അറുപത്തഞ്ച് ഏക്കർ സ്ഥലം പിന്നെ ലീസിനായിട്ടാണെങ്കിലും എടുക്കാനായിട്ടായി അത് അവിടെ അതിന്റെ മുകളിൽ ഇത്രയും വലിയ ബൃഹത്തായ ഒരു പദ്ധതി സ്ഥാപിച്ചു തീർച്ചയായും അദ്ദേഹം പിന്നെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നു പിന്നെ കഴിയുന്നത്ര ഇനിയൊക്കെ നാട്ടിലൊക്കെ പോകുമ്പോ ജഡായുപ്പാറ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന് പോകുന്ന വഴിക്കാണ് പഴയ ആളുകളൊക്കെ പോയി കാണുകയും ചെയ്യണം അപ്പൊ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ജഡായുപ്പാറ ഏതാണ്ട് പത്ത് കോടിയുടെ ഒരു പദ്ധതി ആയിരുന്നു പക്ഷേ അത് ചെലവ് പിന്നെ അത് നാപ്പത് കോടിയോ മറ്റോ ചിലവായി എന്നാണ് പറയുന്നത് ഈ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ആയിട്ട് ഏതാണ്ട് നൂറ്റി അറുപത്തിനാല് പേര് അതിൽ നിക്ഷേപം നടത്തി അവരെ എല്ലാരും കൂടി നാൽപ്പത് കോടിയോ അതിൽ കൂടുതലോ പിന്നെ രൂപ പിരിച്ചു കൊടുത്തു അങ്ങനെ ആ പദ്ധതി പൂർത്തീകരിച്ചു പിന്നെ ഒരുവിധം പൂർത്തിയായും തോന്നു ഇപ്പം ടൂറിസ്റ്റുകൾക്കൊക്കെ ചെല്ലാം അപ്പൊ ഇവിടെ പ്രശ്നം പറ്റിയിരിക്കുന്ന എന്താന്ന് വെച്ചാല് ആ ഈ പൈസ മുടക്കിയ ആളുകൾക്ക് ആ പൈസക്ക് പിന്നെ പന്ത്രണ്ട് ശതമാനം വെച്ച് റിട്ടേൺ കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത് റിട്ടേൺ കിട്ടുന്നില്ല ഇവർക്ക് അവിടെ കാര്യമായ അവകാശങ്ങളൊന്നുമില്ല ഇവരിൽ മിക്കവർ ഇവർക്കെതിരെ മിക്കവർക്കെതിരെ കേസാണ് ഇവരെല്ലാം നിരന്തരം അവിടെ പോയി പ്രക്ഷോഭവും സമരവും എന്നിട്ട് ഇവർ പ്രക്ഷോഭം നടത്തുമ്പം രാജീവ് അഞ്ചലിനെ അനുകൂലിക്കുന്ന വേറൊരു വിഭാഗം അപ്പുറത്ത് പ്രതിഷേധവും അല്ലെങ്കിൽ ഇവർക്കെതിരെ പ്രതിഷേധം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അനുഭവമാണ് ഈ അവിടെ കാശ് അവിടെ പിന്നെ പൈസ മുടക്കിയ പ്രവാസികൾക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതുകൂടെ നമുക്ക് പിന്നെ ചുരുക്കപ്പേറാക്കാം കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുക അപ്പൊ ഒരു മൂന്ന് മൂന്ന് ഗെയും പിന്നെ പടി കടിക്കുന്ന പട്ടിയെ വാങ്ങുക പി വി ഒരു കെ 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 പി വി എന്നുകൂടി ആ അതുകൂടെ നമുക്ക് പിന്നെ ചുരുക്കപ്പേറായിട്ട് ഉപയോഗിക്കാം അപ്പൊ എങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കയ്യിൽ ചെന്ന് കഴിഞ്ഞാല് പിന്നെ നമുക്കറിയാം നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അവൻ നമ്മുടെ ശത്രുവായി മാറുക തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ നമ്മുടെ ശത്രുവായി മാറും അതാണ് ലോകത്തില് പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാലും പിന്നെ ഒടുവിൽ നമ്മൾ പിന്നെ കേസിൽ കുടുങ്ങുക നിരന്തരമായിട്ട് അല്ലെ അറസ്റ്റ് വാറൻറ് ഉണ്ടാവുക പ്രക്ഷോഭം നടത്താൻ ഇറങ്ങി ഇറങ്ങേണ്ടി വരിക ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്ന് വന്ന് വന്നു ചാടിയിരിക്കുന്നു ഇപ്പൊ രാജീവ് രഞ്ജലിന്റെ കാര്യത്തിൽ ഇവിടെ ഇപ്പം ഒരു കുറ്റാരോപണം നടത്താനുള്ള ഒരു കൽപ്പ് നമുക്കില്ല പിന്നെ അതിനെ അതിനെപ്പറ്റിയുള്ള ഈ ആകെ പിന്നെ രാജീവഞ്ചലന്റെ ഒരു വിശദീകരണം നമുക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അറിഞ്ഞുകൂടാ ആകെ അറിയാവുന്ന എതിർ വിഭാഗത്തിന്റെ വിശദീകരണമാണ് അവർ ഗൾഫിൽ നിന്നൊക്കെ ഇറക്കിയത് പത്രപ്രസ്താവനയും അതുപോലെ തന്നെ ആ പ്രക്ഷോഭത്തിന്റെ കാര്യങ്ങളും അപ്പൊ അതിലൊക്കെ അവർ പറയുന്നത് ഈ കമ്പനി തുടങ്ങുന്ന രാജീവ് കുടുംബവും ഏതാണ്ട് പത്തു ലക്ഷം രൂപയാണ് അവർ മുടക്കിയത് ഈ നാൽപ്പത് കോടി രൂപയുടെ പദ്ധതി പക്ഷേ കലാകാരന്റെ ബുദ്ധിയും കലാകാരന്റെ കഴിവുമാണ് അവർ പൈസ മുടക്കുന്നതിലല്ല കാര്യം ഇരിക്കുന്നത് ഇപ്പൊ മൈക്രോസോഫ്റ്റോ അല്ലെങ്കിൽ ആമസോൺ ജെഫ് ബസോസോ സക്കർബർഗൊക്കെ എത്ര പൈസ മുളക്കി എന്നുള്ളതല്ല അവരെ അവരുടെ ഐഡിയ ആ ഐഡിയയാണ് വളർന്നു പോകുന്നത് അതാണ് വികസിക്കുന്നത് അപ്പം അതിൽ ഒന്നും കലാകാരന്റെ അതിന് പിന്നെ കഴിവിനെ നമ്മൾ പിന്നെ വില കുറച്ച് കാണിക്കുന്നില്ല അതിന് വില ഇടുന്നുമില്ല പക്ഷേ ഈ കമ്പനി തുടങ്ങിയപ്പോൾ അവര് ഈ പിന്നെ ഈ കമ്പനി തുടങ്ങിയ ഒരു പിന്നെ പ്രധാനപ്പെട്ട കമ്പനി മുഖ്യ കമ്പനിയുണ്ട് ആ കമ്പനിയാണ് സർക്കാരുമായിട്ട് കരാറുണ്ടാക്കി സ്ഥലം വാങ്ങുന്നത് സ്ഥലം പിന്നെ ഡീസ് വാങ്ങുന്നത് പിന്നെ ഏതാനും ചെറിയ കമ്പനികൾ ഷെൽ കമ്പനികളാണ് ഉണ്ടാക്കുന്നത് പിന്നെ അഞ്ച് ഷെൽ കമ്പനികളോ മറ്റോ ഉണ്ടാക്കി ആ ഷെൽ കമ്പനികളാണ് ആളുകൾ നിക്ഷേപി നിക്ഷേപിക്കുന്നത് അപ്പൊ മുഖ്യ കമ്പനിയുടെ ഇവർക്ക് അവകാശമൊന്നുമില്ല ഈ ഷെൽ കമ്പനികൾടെ ഒക്കെ തലപ്പത്തും രാജീവ് അഞ്ചലിന്റെ ആളുകളും ഒക്കെ തന്നെ അവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെയാണ് തലപ്പത്തും ഉണ്ടായിരുന്നത് അപ്പൊ ഈ പൈസ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും മറിക്കാനും ഒക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അപ്പം വ്യക്തമായിട്ട് ഒരു പ്ലാനിങ്ങോടി തന്നെയാണ് പിന്നെ ഈ കമ്പനികളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം ഇതെല്ലാം ചെയ്തതെന്ന് ഞാൻ കരുതുന്നു എനിക്ക് അങ്ങനെയല്ല എന്ന് പറയുന്ന പറയാനുള്ള ഒരു കാര്യവും കാണുന്നുമില്ല അദ്ദേഹത്തെ പറ്റി ഈ ജലായുപ്പറയെ പറ്റി നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഈ മലയാളിയിലും ഇന്ത്യ ലൈഫ് പിന്നെ ഇന്ത്യ ലൈഫ് ആൻഡ് ടൈംസ് മാസികയിലും ഒക്കെ എഴുതി ഉണ്ടായതാണ് അപ്പം അത് വളരെ വിജയിക്കേണ്ടത് വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കും പിന്നെ ഇപ്പോഴും ഉണ്ട് ഭാവിയിൽ ഇപ്പോഴ് ഇല്ലെങ്കിൽ കൂടി മുപ്പതോ നാപ്പതോ വർഷം കഴിയുമ്പോൾ അതൊരു മേജർ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ സന്ദേഹവുമില്ല അതൊരു വലിയ കൺസെപ്റ്റാണ് തീർച്ചയായിട്ടും അത് വിജയിക്കണം നല്ലൊരു കൺസെപ്റ്റ് അത് പിന്നെ വിജയിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ് കേരളത്തിന്റെ ഒരു ആവശ്യമാണ് പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല ഈ നൂറ്റി അറുപത്തിനാല് പേര് കാശ് മുടക്കിയിട്ട് അവിടെ പോയി പിന്നെ പ്രക്ഷോഭത്തിന് ഇരിക്കുക പ്ലാക്ക് ആടും പിടിച്ചവിടെ പോയി നിൽക്കുക എന്നിട്ട് ഇവർക്കെതിരെ ആളുകള് പിന്നെ ഏതൊരു വിഭാഗത്തുനിന്ന് പിന്നെ ആക്രമണത്തിനുള്ള പിന്നെ കയ്യേറ്റത്തിന് വരെയുള്ള ശ്രമം ഉണ്ടാവുക നിരന്തരം കേസ് കോടതി കയറ്റം ഇതിന് മാത്രം അപരാധം ഇവർ അപരാധം എന്താണ് ഇവര് ചെയ്തത് കാശ് സ്വന്തം കാശ് മുടക്കി എന്നുള്ളത് മാത്രം അപ്പൊ ഈ കാശ് മേടിക്കുന്ന ആളുകള് പന്ത്രണ്ട് ശതമാനമോട്ടോ പിന്നെ ഓരോ വർഷവും പിന്നെ പൈസ നൽകാവുന്നാണ് പറഞ്ഞിരുന്നത് ഡിവിഡന്റ് നൽകാവുന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതൊന്നുമില്ല ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തോളം നമുക്കറിയാം കോവിഡ് കാരണം വിനോദസഞ്ചാരവും ഇല്ല വരുമാനവും ഇല്ല മിക്കവാറും പിന്നെ എല്ലാ കമ്പനികളും എല്ലായിടവും വിഷമത്തിൽ ഉള്ള സ്ഥിതിയാണ് പക്ഷേ ഇവരുടെ പൈസ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇതിന് മുടക്കിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് ഉറപ്പാണ് വേണ്ടത് അവിടെ ആണ് സന്ദേഹത്തിൽ പിന്നെ ഈ നിക്ഷേപ സന്ദേഹത്തിൽപ്പെട്ടിരിക്കുന്നത് അവര് പിന്നെ രാജീവ് കുടുംബവും അവർക്ക് പിന്നെ അർഹമായ രീതിയിലല്ല അവർക്ക് പിന്നെ പരിഗണന കിട്ടിയിരിക്കുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി വരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ അതില് ചേട്ടന്റെ വീഡിയോ ഒക്കെ കണ്ടു നാട്ടിൽ നിന്ന് പിന്നെ വയസ്സായ ആളുകള് ഞങ്ങള് ഇവിടെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ജീവിക്കാൻ വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പലിശയും ഇതിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് കരുതിയാണ് വന്നത് മക്കളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന കാശ് അല്ലെങ്കിൽ കടം മേടിച്ച കാശ് ഇതൊക്കെയാണ് ഞങ്ങൾ മുടക്കിയത് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് സങ്കടകരമാണ് അതെ തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു കാര്യമാണ് ഒരു അവസ്ഥ ഇതിനേക്കാൾ സങ്കടകരമായ ഒരു കാര്യം അവർ പറയുന്നുണ്ട് അതായത് കേരള സർക്കാരോ ഒരു ആരും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല നമുക്കറിയാം കേരളത്തില് നിങ്ങൾ രൂപ ഇങ്ങോട്ട് കൊണ്ടുപോവാ നിങ്ങൾ ഇവിടെ റോഡർ അങ്ങോട്ട് നിക്ഷേപിച്ചോ എന്ന് പറയുന്നതല്ലാതെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ചുമതല അതിൽ നിന്ന് ലാഭം കിട്ടുമോ നഷ്ടം വരുവോ അതൊക്കെ ചെയ്താൽ നിങ്ങൾ അനുഭവിച്ചോണം പിന്നെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളതാണ് ഒരു നിലപാട് സർക്കാർ എപ്പോഴും പിന്നെ എടുക്കുന്ന ഒരു നിലപാട് പൊതുവേ കാണുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് രാജ്യവഞ്ചലിനൊക്കെ സാമാന്യ നിലയില് പിന്നെ സ്വാധീനവും ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും അവർക്ക് സർക്കാരിന്റെ ഒക്കെ പിടിപാടും കാണും ഈ വിദേശത്തു വരുന്ന പ്രവാസിക്ക് ഈ പിടിപാടോ അല്ലെങ്കിൽ സംഘടിത ശക്തിയോ ഒന്നും അവർക്കുണ്ടാവില്ല അവർ പല സ്ഥലത്തു നിന്നും മരുന്ന ആളുകളാണ് പലയിടത്തുനിന്നും മരുന്നവരാണ് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നുവെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ അതിനൊരു പരിഹാരം കണ്ടെത്താൻ സർക്കാർ മുൻകൈ എടുക്കേണ്ടതല്ലേ അതിനൊരു അതിനൊരു പിന്നെ മാന്യമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് എല്ലാരെയും വിളിച്ചുകൂട്ടി കൂട്ടി സർക്കാരിന് മന്ത്രിമാരും വകുപ്പുകളും ഇതൊക്കെ ഉണ്ട് പിന്നെ കാര്യങ്ങള് കാര്യങ്ങൾക്ക് ഒരു പരിഹാരം തീർച്ചയായിട്ടും അതിന് പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട് ഒരു കമ്പനി നമ്മള് വലിയ പ്രതീക്ഷയോടെ തുടങ്ങുന്ന ഒരു കമ്പനി അതിപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെന്നെത്തണമെന്നില്ല വിചാരിക്കുന്നിടത്ത് ചെന്നെത്തണമെന്നില്ല ഇപ്പൊ ഈ പ്രോജക്റ്റ് പിന്നെ ലാഭത്തിന്റെ ഒരു പ്രോജക്റ്റ് അല്ല ടൂറിസം സംബന്ധിച്ചുള്ള പ്രോജക്റ്റ് ആണ് ഇപ്പൊ ടൂറിസം വീക്കായിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകള് കമ്പനിക്കും ഉണ്ടാകും അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം പിന്നെ അറിഞ്ഞ് ഈ പിന്നെ ആളുകളെ അനുനയിപ്പിക്കാനും ഒന്നിച്ചു കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ടേ അത് സർക്കാർ കണ്ട ഭാഗമേ നടിക്കുന്നില്ല ഇതാണ് കേരളത്തിന്റെ ഒരു ദുര്യോഗം നമുക്കറിയാം മറ്റൊരു പ്രവാസി കൂത്തുപറമ്പിനടുത്ത് അവിടെ പോയി പതിനാറ് കോടി മുടക്കി തിയേറ്റർ ഉണ്ടാക്കി പിന്നെ എന്തോ മണ്ഡപം ഉണ്ടാക്കി ഒടുവില് ഈ ചോട്ടാനേതാക്കന്മാർ മുതല് ഒരുത്തരും അനുമതി കൊടുക്കുകയില്ല അവരുടെ ഇതിലാണ് കാര്യം ഇരിക്കുന്നത് അതിനുള്ള അംഗീകാരം കൊടുക്കാതെ അയാള് സഹി കേട്ടിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അപ്പൊ ഒടുവിൽ ആത്മഹത്യ ഒക്കെ ചെയ്തതിനു ശേഷം പിന്നീട് അനുമതി കിട്ടിയെന്നാണ് പറയുന്നത് പിന്നെ അയാളുടെ ജീവൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് ഒരുവിധപ്പെട്ട പ്രവാസികളോട് കേരളം ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ ഇതിലെ സത്യ സത്യമോ പിന്നെ പിന്നെ ആരെയും കുറ്റം പറയാനില്ല ഇതിൽ എനിക്ക് പ്രവാസിയോട് പറയാനുള്ള ഏക വാക്യം ഇതാണ് കെ കെ പി പി ഇത് നിങ്ങളെ കുറിച്ചിട്ടുകൊണ്ട് വേണം പോകാനായിട്ട് നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ കയ്യെ തന്നെ കുറിച്ചിട്ടുകൊണ്ട് വേണം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി കേരളമാണ് അവിടെ പോയി പൈസ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടി അത് നിങ്ങളുടെ ഭാഗ്യം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അത്ര തന്നെ പോയി പോയാൽ പോയി അപ്പൊ ആ ഒരു ധൈര്യത്തിൽ മാത്രമേ പൈസ ഇറക്കാവുള്ളൂ അത് അത് ഇന്നും ഇന്നും എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നാല് അക്ഷരമാണ് അത് മറക്കാതെ കരുതി വെക്കുക കെ കെ പി പി അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഒരു കാരണവശാലും മറന്നു പോകരുത് ഇപ്പൊ ആ അവസ്ഥ നമുക്കറിയാം അമേരിക്കയിൽ തന്നെ വമ്പൻ കമ്പനി ഇപ്പൊ ന്യൂയോർക്കിൽ ഒരു വമ്പൻ പിന്നെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയില് ആളുകള് പിന്നെ ലക്ഷക്കണക്കിന് റോഡറൊക്കെ മുടക്കിയിരിക്കുന്ന പലരെയും നമ്മുടെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാറുണ്ട് അവരാരും പരാതിയൊന്നും പറഞ്ഞ് കേൾക്കുന്നില്ല ആ കമ്പനി പൂട്ടിപ്പോയി കമ്പനി ഒന്നുമില്ലാത്ത സ്ഥിതിയിലെത്തി ആ റിയൽ എസ്റ്റേറ്റ് ഭൂമി അങ്ങ് തീർന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് പ്രശ്നങ്ങൾ വന്നപ്പോൾ കെട്ടിടങ്ങൾക്കൊക്കെ വില അങ്ങ് കുറഞ്ഞപ്പോഴാണ് തകർന്നു പോയത് അപ്പൊ ഏതാണ്ട് അഞ്ഞൂറ് മില്യന്റെ ഒക്കെ സ്ഥാപനമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ പൈസ ഒക്കെ മുടക്കി ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ആ ആളുകൾ ഇപ്പം നമുക്കറിയാം അത് ഈ കമ്പനികൾക്ക് പിന്നെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ഉയർച്ച വരുമ്പോൾ അതിന്റെ മെച്ചം കിട്ടും താഴ്ച വരുമ്പോൾ അതിന്റെ പിന്നെ അതിന്റെ ദോഷം ഈ നിക്ഷേപം അനുഭവിക്കുകയും വേണം അപ്പൊ അത് അതിന്റെ ഒരു ബോധവൽക്കരണത്തോടുകൂടി ആയിരിക്കണം പൈസ മേടിക്കുന്നത് ഇന്ന ഇന്ന കാര്യം വന്നാൽ ഇന്ന ഇന്ന കാര്യം വന്നാൽ ഇന്ന ഇന്ന നേട്ടം നമുക്കുണ്ടാവും ഇന്ന ഇന്ന കാര്യം വന്നാൽ ഇന്ന ഇന്ന ദോഷം നമുക്കുണ്ടാവും ആ ഒരു അവബോധത്തോടുകൂടി വേണം നിക്ഷേപം നടത്താനായിട്ട് അത് അങ്ങനെ തന്നെ വേണം അത് നിക്ഷേപം വാങ്ങിക്കുന്നവര് മറ്റൊരാളുടെ പൈസ മേടിക്കുന്നതാണ് അതിനോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ പൈസയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചിലവാക്കാം പക്ഷേ വേറൊരാളോട് ഒരു പത്ത് രൂപ വാങ്ങിക്കുമ്പോൾ അതിന് ഒരു കട ഒരു ഒരു ബാധ്യതയുണ്ട് അതിനോടൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പൊ അത് വേണ്ട വിധത്തിൽ ചെലവ് വേണ്ട വിധത്തിൽ ചിലവാക്കാൻ വേണ്ട വിധത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ ഉള്ള കടമ പൈസ മേടിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അതിപ്പം അത് പിന്നെ കമ്പനികളെല്ലാം വിജയിക്കണമെന്നില്ല പല കമ്പനികളും നമുക്കറിയാം അമേരിക്കൻ കമ്പനികൾ പോലും വലിയ നിലയിലുള്ളത് പോലും ചെറുത് പൊട്ടിപ്പോകുന്നു പൊടിഞ്ഞു പോകുന്നു പക്ഷേ ഈ അതിലെ വ്യക്തമായ വ്യക്തമായ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുവാണെങ്കിൽ മിക്ക കമ്പനികളും തകർന്നു പോയാൽ കൂടി അല്ലെ ലാഭം ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടി അത് ഒരുവിധത്തിൽ ഒരുവിധമെങ്കിലും അത് നിക്ഷേപകരുടെ ഒട്ടക്ക പൈസ പിന്നെ അവിടെ അവിടെ കാണും ആ സ്ഥിതിയിലാണ് മുന്നോട്ട് പോവുക പക്ഷെ ദുരുപയോഗം ചെയ്യുകയും യാതൊരു കാഴ്ചപ്പാടും ഇല്ലാതെ പെരുമാറുകയും ഒക്കെ ചെയ്താൽ ഉള്ളതുകൂടെ പോകും അതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ പിന്നെ പലപ്പോഴും ഉള്ള നിക്ഷേപങ്ങളില് കാണാറുള്ളത് ഇപ്പം ജഡായുപ്പറിയസം എടുത്തോളം പറഞ്ഞാൽ ഈ നാൽപ്പത് കോടി അല്ലെ അത്രയും പിന്നെ ഒക്കെ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്നത് അത് അത് തീർച്ചയായിട്ടും വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം പിന്നെ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ആ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ഭാവിയിൽ അത് വലിയ വിജയമാകാൻ പോകുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ അതിന്റെ ആ ഒരു വിജയത്തിന്റെ വിജയത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിക്ഷേപമാണ് ഇവരൊക്കെ നടത്തിയത് ആ നിക്ഷേപം നടത്തിയവരെ അവർക്ക് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം നൽകാനായിട്ട് സർക്കാരും ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ളവരെ ഒന്ന് രംഗത്ത് വരികയും ഇത് പിന്നെ ഒരു ഒത്തുതീർപ്പം ഒരു സൗഹൃദപൂർണമായ ഒരു നിലപാടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു പദ്ധതി മുന്നോട്ട് പോകുന്ന വിജയകരമായി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അങ്ങനെയല്ലേ വേണ്ടത് കേരളത്തില് അതോ ഈ പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന പിന്നെ പൈസയാണ് ഇപ്പൊ അമേരിക്കയിൽ നമുക്കറിയാം അമേരിക്കയില് മിക്കവരും ഈ നിക്ഷേപമൊക്കെ നടത്തുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ആ നാലു പാചകം നാല് വാക്ക് വെച്ചുകൊണ്ടാണ് കെ കെ പി പി കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലാണ് പലരും നിക്ഷേപം നടത്താതെ അത് പക്ഷേ അമേരിക്കൻ സാഹചര്യമാണ് അമേരിക്കയിൽ ഇപ്പം പൈസ പോയാൽ പിന്നെയും പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെയും പിന്നെ ഉണ്ടാ പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ വരുമെന്നുള്ള ഒരു ധാരണയുണ്ട് എന്ന് മാത്രമല്ല ഈ പൈസ നിക്ഷേപിക്കുന്നവര് പൈസ ഒരുവിധം പൈസ ഉള്ളവരായിരിക്കും നിക്ഷേപിക്കാൻ പോകുന്നത് തന്നെ അപ്പൊ അവരെ സംബന്ധിടത്തോളം കുറച്ച് പോയാൽ കൂടി വേറെ ഉണ്ടാകും എന്നുള്ളതായിരിക്കും സ്ഥിതി നേരെ മറിച്ച് ഗൾഫിലും മറ്റും അവരുടെ ഉള്ള സമ്പാദ്യമാണ് മൊത്തം സമ്പാദ്യമാണ് ഈ എടുത്തിട്ട് പിന്നെ എടുത്ത് ഓരോ സ്ഥലത്തും കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് ഓരോ കാര്യം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് അവർ ഈ തകർന്നു പോകുന്നത് ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടിയൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കരുത് ഇപ്പൊ ഈ ഈ പിന്നെ ജഡായുപ്പാറ തന്നെ അത് ഒരു ഈ കൂത്തുപുറമ്പിലെ ആത്മഹത്യ പോലെ തന്നെ അതാ പിന്നെ പ്രവാസികൾക്കിടയിലൊക്കെ ഒരു മോശപ്പെട്ട അഭിപ്രായം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആളുകൾക്കിടയിൽ ചീത്ത ഒരു അഭിപ്രായം കേരളത്തെ പറ്റി തന്നെ അപ്പൊ അതുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ചുമതല പിന്നെ കേരള ഗവൺമെന്റിനുണ്ട് വ്യവസായ വകുപ്പിനുണ്ട് അതുപോലെ തന്നെ ആ നിക്ഷേപം ആ സ്ഥലത്തെ അധികൃതർക്കുണ്ട് അതിനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ ഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ രീതിയിൽ കേരളത്തിൽ നിക്ഷേപിക്കാൻ പോവാ പോകാമുള്ളൂ അല്ലാതെ പോയി അബദ്ധത്തിൽ പോയി കുടുങ്ങിയിട്ട് അയ്യോ പോയി എല്ലാവരും എന്നെ തട്ടിച്ചുകൊണ്ട് പോയി എൻ്റേത് മുഴുവൻ പോയി എന്നുള്ള രീതിയിൽ ഒടുവിൽ പിന്നെ വിലപിക്കുന്ന ആ ഒരു അവസ്ഥ ഒരിക്കലും വരരുത് അത് എപ്പോഴും ഒരു കൈ നമ്മുടെ തലയിൽ പിന്നെ നമ്മുടെ തലയ്ക്കടിയിൽ ഉണ്ടാവണം പിന്നെ മുഴുവൻ ഒരു പിടി എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതല്ലാതെ മുഴുവൻ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് ഇതിനെ അനുബന്ധമായിട്ടൊന്നും ഒന്നുകൂടി പറഞ്ഞു കൊണ്ടിട്ട് കേരളത്തിൽ നമുക്ക് നമുക്കറിയാം അമേരിക്കയിൽ നിന്നൊക്കെ ചിലരൊക്കെ ഇടയ്ക്ക് കേരളത്തിലേക്ക് അങ്ങ് തിരിച്ചു പോകാറുണ്ട് പല ഫാമിലികൾ ഞങ്ങൾ പിന്നെ വന്നിട്ട് നാലോ അഞ്ചോ പത്തോ വർഷം അല്ല പത്തോ പതിനഞ്ചും വർഷമൊക്കെ കഴിഞ്ഞിട്ട് കേരളത്തിൽ പോയി അങ്ങ് അവരെന്തെങ്കിലും ഒരു സ്ഥാപനം കേരളത്തിൽ തുടങ്ങും എന്നിട്ട് അതിൽ നിന്നൊരു വരുമാനവും അത് മതി അതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോകാം മുന്നോട്ടെന്ന് പിന്നെ ആ രീതിയിൽ പോകുന്ന അധികം പേരില്ല കുറച്ച് പേരെങ്കിലുമൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇതുവരെ കണ്ടുവരുന്ന കണ്ടുവരുന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ നാലോ അഞ്ചോ വർഷം അല്ലെ അഞ്ചോ പത്തോ അഞ്ച് പത്ത് വർഷം പോവുകയല്ല അഞ്ചോ ആറ് വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ തിരിച്ചെങ്ങി പോരും കാരണം നാലഞ്ചു വർഷം കേരളത്തിൽ ജീവിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ മതിയാവും കേരളത്തിന്റെ ആ ഒരു സുന്ദര സ്വപ്നവും സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും നമ്മള് നിരന്തരം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ വിഷമതകളും ബുദ്ധിമുട്ടുകളും നമുക്ക് അറി അറിയില്ല നമ്മൾ കേരളത്തിലാണ് എന്നും ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അവർക്ക് അതിൽ അതിലെ ഒരു പിന്നെ അസ്വാഭാവികതയും നമുക്ക് തോന്നുകയില്ല എല്ലാ കാര്യവും അവിടെ നടക്കുന്നതെല്ലാം അതാണ് ശരി അതാണ് അതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് നമുക്ക് നമ്മൾ വിചാരിക്കും പക്ഷേ വേറൊരു രാജ്യത്ത് അല്ലെ വേറൊരു നാട്ടിൽ പോയി കുറെ നാൾ ജീവിച്ചേച്ച് തിരിച്ച് കേരളത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയല്ലല്ലോ വേണ്ടത് ഇങ്ങനെയല്ലല്ലോ പല കാര്യങ്ങളും വേണ്ടത് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ വൃത്തിഹീനമായ രീതി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പെരുമാറ്റങ്ങളോ ഇതൊന്നും അല്ല അല്ലല്ലോ വേണ്ടതെന്ന് തോന്നും നമ്മൾ വിചാരിച്ചാൽ ഒട്ടൊരു മാറ്റം വരുത്താനും പറ്റിയില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പൊരുത്തപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് പലർക്കും പലർക്കും വരുന്നു അതുകൊണ്ടാണ് പലരും തിരിച്ചു പോരുന്നത് അതിനു പുറമേ നമുക്കറിയാം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മൊബിലിറ്റി മൊബിലിറ്റി ഇല്ല ഇപ്പൊ കോട്ടയത്തുനിന്ന് എറണാകുളം എന്ന് പറഞ്ഞാൽ നാപ്പതോ ഒരു നാപ്പത് മൈൽ ദൂരമേ ഉള്ളൂ പക്ഷേ കോട്ടയവും എറണാകുളവും തമ്മിൽ നോക്കുമ്പം അത് രണ്ടും രണ്ട് രാജ്യം പോലെയാണ് തോന്നുക നേരെ പോലെ അമേരിക്കയിൽ നാൽപ്പത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ ജോലിക്ക് പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ട്രാവൽ ചെയ്യുന്ന അത്രയും പോലും ഇല്ല അല്ലെങ്കിൽ ട്രെയിനെ കയറി പിന്നെ സബ്ബയിൽ കൂടെ കയറി പോകുന്ന അത്രയും ദൂരം പോലും ഇല്ല നാപ്പത് മൈലോ അല്ലെങ്കിൽ നൂറു മൈലോ എന്ന് പറയുന്നത് നമ്മുടെ സമയത്തുള്ള ആ മൊബിലിറ്റി അത് ഭയങ്കരമാണ് കേരളത്തിലാണ് ആ മൊബിലിറ്റി ഇല്ല ഈ കേരളത്തില് ഒരു രാജ്യമാണ് ഒരു സ്ഥലമാണ് കേരളം അവിടെ തന്നെ പല രാജ്യങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പം നമുക്ക് തന്നെ അറിയാം പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങളുണ്ടായിരുന്നു കോഴിക്കോട് സാമൂതിരി ഉണ്ടായിരുന്നു കൊച്ചി രാജാവ് ഉണ്ടായിരുന്നു തിരുവിതാംകൂർ രാജാവ് ഉണ്ടായിരുന്നു മൂന്ന് രാജ പിന്നെ പ്രമുഖ ഉണ്ടായിരുന്നു അപ്പൊ ആ ചെറിയ സ്റ്റേറ്റ് പോലും ഇങ്ങനെ പറുതായിട്ട് പിന്നെ വിഭജിച്ചെടുക്കുകയായിരുന്നു അപ്പൊ അതിനെ തമാശ എന്താന്ന് വെച്ചാൽ ഈ ഇത്രയും സ്ഥല ചെറിയ സ്ഥലത്ത് പോലും നമ്മുടെ ആ അക്സന്റ് നമ്മുടെ ആ സംസാര ഭാഷ തൃശ്ശൂർ കോട്ടയത്ത് പറയുന്നതല്ല തൃശ്ശൂർ പറയുന്നത് തൃശ്ശൂർ പറയുന്നതല്ല കാസർഗോഡ് പറയുന്നത് പിന്നെ അല്ലെങ്കിൽ കോഴിക്കോട് പറയുന്നത് അപ്പൊ ആ ഭിന്നത വളരെ കൂടുതൽ ഇത്ര ചെറിയ സ്ഥലത്ത് പോലും ആ ഭിന്നത വളരെ കൂടുതൽ അപ്പൊ ഈ നമ്മുടെ ഈ പുറം നാടുകളിൽ നിന്നൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ ഭിന്നതയും ഈ വിഷമതകളും ഒക്കെ നമുക്ക് നേരിട്ട് അനുഭവപ്പെടുക നമുക്ക് അത് നേരിട്ട് ബോധ്യമാകുന്നത് അതുപോലെ കേരളത്തിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളവർക്കും ഇതാണ് ഇതാണ് ശരിക്കുള്ള രീതി ഇത് ഇത് മാത്രമേ ഉള്ള രീതി വേറൊരു രീതിയിൽ പറ്റത്തില്ല ഒരു ആൾട്ടർനേറ്റീവ് രീതിയില്ല എന്നുള്ള ഒരു ചിന്താഗതി വരും അപ്പൊ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും പക്ഷെ പുറത്തുനിന്ന് വന്നു കഴിയുമ്പോൾ അവിടെ പൊരുത്തപ്പെടാൻ പല കാര്യങ്ങളും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാതെ വരും അങ്ങനെയാണ് പലരും തിരിച്ച് പിന്നെ തിരിച്ചു വരുന്നത് അപ്പം നാട്ടിൽ പോകുന്നവര് നാട്ടിൽ പോയി എന്തെങ്കിലും സ്ഥാപനമൊക്കെ തുടങ്ങി തിരിച്ചു വരുന്ന തിരിച്ചു വരുന്നവർക്ക് വീണ്ടും സ്വാഗതം തീർച്ചയായിട്ടും അമേരിക്ക വലിയ രാജ്യമാണ് വലിയ സംവിധാനങ്ങളുള്ള രാജ്യമാണ് തിരിച്ചു വന്നാലും പിന്നെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ സസന്തോഷം സ്വീകരിക്കും അങ്ങനെ തിരിച്ചു വരുന്നവരെയും നമുക്ക് സസന്തോഷം വെൽക്കം ചെയ്യാം എന്തായാലും ഈ ഒരു ഉപദേശം നൽകിക്കൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് അവസാനിപ്പിക്കുന്നത് കെ കെ പി പി ഈ നാല് അക്ഷരം മനസ്സിൽ കുറിച്ചിട്ടിരിക്കുക എല്ലാ പ്രവാസിയും കേരളത്തിൽ നിക്ഷേപം നടത്താൻ പോകുന്ന എല്ലാവരും വിചാരി എല്ലാരും ഈ നാലക്ഷരം വെച്ചുകൊണ്ട് വേണം പോകാനായിട്ട് കെ കെ പി പി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഇത്രയുമാണ് ഇന്നത്തെ തിരികെയിൽ നമ്മൾ ചിന്തിക്കുന്നത് നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് സന്ധിക്കാം ഈ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ അറിയിക്കുക എന്തായാലും രസകരമായ ഒരു കാര്യമായിരിക്കും തോന്നുന്നു നിക്ഷേപം നടത്തി കൈപൊള്ളിയവർക്കും നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു പാഠമാകട്ടെ ഇതൊരു പിന്നെ ഇതൊരു ഒരു ഉപദേശമാവട്ടെ ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം എല്ലാവർക്കും നമസ്കാരം ലൈഫ് ഇൻഷുറൻസ് എസ്റ്റേറ്റ് പ്ലാനിംഗ് Advantage Index Universal Life S&P 500 Life Income Annuities Hedge Brokerage New York Phone 516-433-4310 Hedgebrokerage at gmail.com The new owner at Toyota City in Mamaroneck Welcome to Toyota City Hi, my name is Jadion Thomas We welcome you to Toyota City We are a brand new dealership located in Mamaroneck, New York and our motto here is transparency, efficiency, and respect. Transparency. Every deal will be totally transparent. Efficiency. We've made many investments to technology, to processes here, so that our customers will never waste time, waste money. Respect. We want to respect your time. And we want to make sure that we get you in and out as fast as possible. Our service department is the largest in Westchester County. We're the only Toyota dealership in Westchester County that offers loaner cars every time you come for service. And we are yeah, here, here for, for you. Come see us. You're going to see why everyone is saying, I love this city. Spectrum Auto Collision Center. Exceeding perfection, collision and repair. Grand opening at the West Nyack facility. 20 years experience, service you can trust. Customer satisfaction is at its best. World class auto service facility not a world away. 175 South Route 303, West Nyack, New York.